1964 ഭാരതത്തിന്റെ യുഗപരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ നിയോഗമേറ്റ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. വ്രണിതമായ പ്രതീക്ഷകളുടെ ചോരപ്പാട് വീണ കവിഹൃദയം എങ്ങെങ്ങും ഈ ലോകത്ത് പാടുപെട്ട് അധ്വാനിക്കും ചങ്ങാതിമാരെ തമ്മിൽ ഒരുമിക്കുക നമ്മൾ എന്ന് വ്യഥയോടെ പാടി. വ്യക്തിപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏകീകരണം ആഗ്രഹിച്ചിരുന്ന കവി പാടി ഒന്നല്ലി നാം, ഒന്നല്ലി നാം. എന്തേ സഖാവേ തുറിച്ചു നോക്കുന്നു നീ, എന്തുമാകട്ടെ എടോ തിരിക്കട്ടെ ഞാൻ. ഇല്ലിനി കൽഭുതമാളറി കായ അല്ലേ പകച്ചു നോക്കുന്നതു പിന്നെയും. സാരമില്ലത്രയോ കാലം കഴിഞ്ഞാണോ നേരിട്ടു നാം ഇന്നു കാണുന്നതിങ്ങനെ. കണ്ടാലറിയുവാനാകാത്ത മട്ടിൽ നാം രണ്ടാളുമേറെ തകർന്നു തളർന്നു പോയി, രണ്ടാളുമേറെ തകർന്നു തളർന്നു പോയി. മലയാളക്കരയാകെ പാടിപ്പതിഞ്ഞ റാണി. പ്രേമം മധുരമാണ്, ധീരവുമാണ്. അന്തിമയങ്ങുമ്പോൾ മെയ് ദിനമേ എത്രയെത്ര കവിതകൾ ആ ഭാവനയിൽ ഉയർക്കൊണ്ടു. കർത്താവാരെന്നറിയാതെ പലരും പാടിപ്പാടി നടന്ന ഒരു ഗാനവും അതിൽപ്പെടും. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോ മൽത്തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പൂ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോ മൽത്തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പൂ. കാറ്റേ നീ വീശരുതിപ്പോ. ആ നാദം നിലച്ചു, ആ തൂലിക നിശ്ചലമായി. പക്ഷേ തിരുനെല്ലൂരിന്റെ കവിത ഇന്നും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ആർക്കുവേണ്ടിയാണോ പാടിയത് ആ സാധാരണക്കാരന്റെ ഹൃദയങ്ങളിൽ? അദ്ദേഹം പറയുന്നു: വന്നു ചേർന്നതോ നമ്മൾ ഇന്നലെയുടെ രാവിൽ, ഇന്നുകൾ പോലും നമുക്കില്ലാതെയാവുന്നല്ലോ. എങ്കിലും ആശാഭംഗ ജീർണമായില്ല മനസ്സെന്നല്ല, വിശ്വാസത്തിൻ ദീപ്തി കെട്ടതുമില്ല. എന്തുകൊണ്ടെന്നോ നമ്മിൽ അന്തരാശേഷിക്കുന്നുണ്ട്, എന്തുവന്നാലും മങ്ങാതുള്ള തീപ്പൊരിയുന്നും. ചവറും ചപ്പും കൂന കൂടിയേ കിടക്കുന്നു, പകലിൻ നെടുവീർപ്പിൽ നിന്ന് കാറ്റുണരുന്നു. ഇനിയും വൈകിക്കൂടാത്തിപ്പൊരി കത്തിക്കാളാൻ ഇനിയൻ ഗാനം കൊടും കാറ്റിലൂടുയരട്ടെ. ഇനിയൻ ഗാനം കൊടും കാറ്റിലൂടുയരട്ടെ.